നമസ്കാരം. ലീഗ് നേതൃത്വത്തോടാണ് എം സി കമറുദ്ദീൻ എന്ന എം എൽ എ മഞ്ചേശ്വരത്ത് ഈ അടുത്താണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത്. ലീഗ് സ്ഥാനാർത്ഥി നിർണയമായി തിരഞ്ഞെടുത്ത വ്യക്തിയെ സംബന്ധിച്ചാണ്. അതായത് വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതി. ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ അടുത്ത കാലത്തായി ഒരു വർഷത്തിനപ്പുറം നടന്ന തിരഞ്ഞെടുപ്പിലാണ് മഞ്ചേശ്വരത്ത് നിന്ന് എം സി കമറുദ്ദീൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്? ആ വ്യക്തി നിക്ഷേപക തട്ടിപ്പ് തുടങ്ങിയിട്ട് 2003 തൊട്ട് ആരംഭിച്ചതാണ്. അതും ഗോൾഡ് ഇന്റർനാഷണൽ എന്നൊരു ജ്വല്ലറിയുടെ മറവിൽ. ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലീഗിന് നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ചെറുതായെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഈ പറഞ്ഞ വാചകങ്ങൾ ഞാൻ സ്വമേധയാ പറഞ്ഞതല്ല. ഇക്കഴിഞ്ഞ നിയമസഭയിൽ വീണ ജോർജ് എന്ന എം എൽ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. അതൊന്ന് കേട്ടു നോക്കാം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്ര പേർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളാണ്? എന്താണ് ഈ സഭയിൽ നിങ്ങൾ അത് പറയാത്തത്? ഈ സ്വർണം എവിടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഇത് ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇതിൽ ആരൊക്കെ ഇടപെട്ടു എന്ന് അന്വേഷിക്കണ്ടേ? എന്താണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? കെ ടി രമീസ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ കണ്ണിയാണ്. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവാണ്. എന്താണ് മൗനം? മുഹമ്മദ് ഷാഫി ലീഗിന്റെ പ്രവർത്തകൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവിന്റെ ബന്ധുവാണ് മുഹമ്മദ് ഷാഫി. ബി ജെ പി നേതാക്കളുമായി, ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധം. ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പോലും നിഷേധിക്കാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. സർ, മുഹമ്മദ് ഷാഫി ലീഗിന്റെ പ്രവർത്തകനല്ലേ? കള്ളക്കടത്ത് കേസിൽ ഈ കേസിൽ പ്രതിയല്ലേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ലീഗ് നേതാവിന്റെ ബന്ധുവാണ്. എ എൻ രാധാകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട്. ലീഗ് ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ട് പുറത്തു വരും. അബൂബക്കർ പഴയടത്ത് സജീവ ലീഗ് പ്രവർത്തകൻ, ലീഗിന്റെ സാമ്പത്തിക സ്രോതസ് ദേ ശ്രീ മഞ്ഞളാംകുളി അലിയിരിക്കുന്നു. ദേ നിയമസഭയിൽ നിയമസഭാംഗമായിരിക്കുന്ന ശ്രീ മഞ്ഞളാംകുഴി അലിയുടെ വിശ്വസ്തൻ അബൂബക്കർ പഴയടത്ത്. പ്രതികൾക്ക് യു ഡി എഫുമായും ബി ജെ പിയുമായും അടുത്ത ബന്ധം. ഞാൻ കൂടുതൽ പ്രതികളുടെ പേരുകളൊന്നും വായിക്കുന്നില്ല സർ. വീണ ജോർജ് ചില പേരുകൾ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ചില നേതാക്കളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധി അറസ്റ്റുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ അറസ്റ്റുകളെല്ലാം മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നടന്നിട്ടുള്ളത്. ഇവരിൽ പലർക്കും ലീഗ് നേതാക്കന്മാരുമായി ബന്ധമുണ്ടെന്ന് ഒരു എം എൽ എ തന്നെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടും അത് വേണ്ട വിധത്തിൽ നിഷേധിച്ചിട്ടുമില്ല. നിഷേധിക്കാനും കഴിയത്തില്ല. പലപ്പോഴും ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലീഗ് നേതാക്കളുമായി ഇത്തരം അറസ്റ്റിലായ പ്രതികൾക്കുണ്ടായിരുന്ന ബന്ധം ഏതൊക്കെ തരത്തിലാണെന്നുള്ള ആരോപണങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ലീഗ് കോട്ടകളിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം ഒരുപക്ഷെ കൂടുതൽ ആരും ഉയർത്തിവിടാത്തൊരു ചോദ്യമാണ്. സകലമാന ലീഗ് പ്രവർത്തകരും സ്വർണ്ണക്കടത്തിന്റെ ആൾക്കാരാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം, അതായത് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്ന് സ്വർണം കടത്താൻ ശ്രമിച്ച പ്രതികളെ പിടിക്കാൻ ശ്രമിച്ച ഡി ആർ ഐ ഉദ്യോഗസ്ഥരെ വണ്ടി ഇടിച്ചിട്ട് കടന്നു കളയുകയാണ്. ആ രണ്ടു പേരും മലപ്പുറം കോഴിക്കോട് സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്, കരിപ്പൂർ വിമാനത്താവളം വഴിയും അല്ലെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴിയും അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളം വഴിയും സ്വർണ്ണക്കടത്ത് കേസിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിട്ടുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം കോഴിക്കോട് തുടങ്ങി മലബാർ മേഖലയിലെ ജില്ലയിലുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകുന്നില്ല. അതിൽ ചിലരുടെ ബന്ധമാണ് ഇത്തരത്തിൽ ലീഗ് നേതാക്കന്മാരിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഒരു എം എൽ എ കൂടിയും ഉയർത്തിവിടുന്നത്. അതിൽ എന്തൊക്കെയോ സത്യസന്ധതകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാതെ നിവർത്തിയില്ല. കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു എം എൽ എ രാജിയുടെ വക്കിലാണ്. ഒരു വർഷം തികഞ്ഞിട്ടില്ല, ഒന്നും രണ്ടും പൈസയല്ല, 137 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എം എൽ എയുടെ ഒരു പ്രതികരണമുണ്ട്. അതായത് സി പി എം നേതാക്കൾ ഉൾപ്പെടെ മധ്യസ്ഥ വഹിക്കുകയാണെങ്കിൽ ഈ നിക്ഷേപകർക്കെല്ലാം പൈസ മടക്കി കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എം സി കമറുദ്ദീൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ കുറേ നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകൾ പ്രകാരം നിങ്ങൾ ഇത്തരത്തിലുള്ള നിക്ഷേപകങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന നിയമപ്രകാരം
നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ കമ്പനിയുടെ വരവ് ചെലവുകളും ഒപ്പം നിക്ഷേപങ്ങളും ഒപ്പം നിങ്ങളുടെ വളർച്ച സംബന്ധിച്ചും റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചില നിയമങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട്. അതെല്ലാം അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനവും പ്രവർത്തിച്ചിരിക്കുന്നത്. അതിന് ലീഗ് നേതൃത്വവുമായി ബന്ധമുണ്ട് എന്ന് പറയേണ്ടി വന്നത് ഇതിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ 14 പേരെങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. അവർ 14 പേരും ലീഗുകാരാണ്. പൂക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് സമസ്തയുടെ ഒരു ഭാരവാഹിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള നിക്ഷേപകരെല്ലാവരും ഏകദേശം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവരാണ്. ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായവരെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഗോൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സ്ഥാപനം 3 സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. 2003 ചെറുവന്നൂരിൽ തുടങ്ങി പിന്നീട് പയ്യന്നൂരിലും മറ്റൊരു സ്ഥലത്തും കൂടി 3 സ്ഥാപനം ഇത് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ പണവും ഒപ്പം സ്വർണവും നിക്ഷേപവുമായി എടുത്തിരുന്നു. ഈ സ്വർണം ശരിയായ രീതിയിലാണോ വന്നു എന്നുള്ള കാര്യം എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? ഇത്തരത്തിൽ ഒരു നയതന്ത്ര പാക്കേജ് വന്നതിന്റെ പേരിൽ ഒരുപാട് കോടിയുടെ സ്വർണം കടത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നവരിൽ ലീഗുകാരും മുൻപന്തിയിലുണ്ട്. പ്രത്യേകിച്ച് കെ എം ഷാജിയെ പോലുള്ള പ്രമുഖർ ഈ വിഷയത്തിൽ ശക്തമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനേരെയൊക്കെ തുറന്നടിച്ചിട്ടുള്ളത്. ഈ എം സി കമറുദ്ദീന്റെ വിഷയം വരുമ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് അതേ ഭാഷയിൽ തന്നെ മറുപടി പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. ഒന്നും രണ്ടും പൈസയല്ല, സാധാരണപ്പെട്ട ജനങ്ങളുടെ 137 കോടിയാണ് ഒരു എം എൽ എ തട്ടിച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് ലീഗ് നേതാക്കൾ, ചെറുതും വലുതുമായിട്ടുള്ള ലീഗ് നേതാക്കളും ഒപ്പം മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ള ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ലീഗിന് എങ്ങനെയാണ് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? നിങ്ങൾ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് എം സി കമറുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീഗ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കാൻ കഴിയുക? കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കെ ടി റമീസുമായി ബന്ധമുണ്ടെന്ന് വീണ ജോർജ് പറയുമ്പോൾ പോലും അദ്ദേഹം മൗനം പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് വിശദീകരണം കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ഈ വിഷയത്തിൽ എൻ ഷംസുദ്ദീൻ ഒരു പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ടുവന്നത് നിയമസഭയിൽ കണ്ടിരുന്നു. എന്നാലും അതും വളരെ ദുർബലമാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ പരിഗണിച്ച് നോക്കുകയാണെങ്കിലും എണ്ണയുടെ അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസിൽ വ്യാപിച്ചതോടെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിരവധി പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മുഖ്യകണ്ണികൾ ഉണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴും അറസ്റ്റ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഏത് മേഖലയിലാണെന്ന് പരിശോധിച്ചാൽ അത് മലബാർ മേഖലയിലാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഒരു എം എൽ എ തന്നെ നേരിട്ട് ഈ നാട്ടിൽ സ്വർണ്ണ നിക്ഷേപക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആ ആരോപണത്തിൽ നിന്ന് ലീഗ് എങ്ങനെയാണ് ഒഴിഞ്ഞുമാറാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എം സി കമറുദ്ദീനെ രാജിവയ്പ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയുമെന്ന് ലീഗ് നേതൃത്വത്തിന് തോന്നുന്നുണ്ടോ? ഒരു വലിയ വിഷയമാണ്, ഒരു ജനപ്രതിനിധിയാണ്, ജില്ലയിലെ യു ഡി എഫിന്റെ നേതാവാണ് എം സി കമറുദ്ദീൻ. അദ്ദേഹത്തെ രാജിവയ്പ്പിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? കൃത്യമായ അന്വേഷണം നടത്തണം. എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടവർക്ക് തുക വീണ്ടെടുത്ത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്? അല്ലെങ്കിൽ അതിന് ലീഗിനും ഉത്തരവാദിത്തമുണ്ട്, ഈ നഷ്ടപ്പെട്ടവരുടെ തുക തിരിച്ച് എങ്ങനെ ലഭ്യമാക്കും എന്നതിനെ സംബന്ധിച്ച് ലീഗും മറുപടി പറയേണ്ടി വരും. കാര്യം നിങ്ങളുടെ പാർട്ടിയുടെ തണലിൽ നിന്നിട്ടാണല്ലോ ഇത്രയും വലിയൊരു തട്ടിപ്പ് അയാൾ നടത്തിയത്. അയാൾ 2003 ഏകദേശം 2017 ആയപ്പോൾ കമ്പനി പൂട്ടിയതിനു ശേഷം 2 വർഷവും വെറും 50 രൂപ മുദ്രപത്രം എഴുതി കൊടുത്താണ് ലക്ഷങ്ങൾ എഴുതി മേടിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ലീഗ് അങ്ങനെ വെറുതെ കൈകഴുകി പോകാമെന്ന് കരുതരുത്. നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിൽ ഏത് തരത്തിലാണോ സർക്കാരിനെതിരെ ശക്തിയുക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതേപോലെ തന്നെ ഈ വിഷയത്തിലും നിങ്ങളുടെ ഇടപെടലുകൾ അനിവാര്യമാണ്. കാര്യം അത്തരത്തിൽ 800 പേരുടെ പണമാണ് ഈ നാട്ടിൽ കൊള്ളയടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, അതും ലീഗിന്റെ ഒരു എം എൽ എ. അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ധാർമ്മികമായ ഉത്തരവാദിത്തമില്ല. ഇതിന് പൊതുജനങ്ങളോട് ലീഗ് കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലീഗ് നേതൃത്വം മറുപടി പറയാൻ ബാധ്യസ്ഥർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല.